കുറുവാസനത്തിൽ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമസ്കാരം. കാലാകാലങ്ങളിൽ വിശ്വാസികളെ പറ്റിക്കുവാൻ ഈ സഭകളെന്ന് പറയുന്ന കള്ളക്കൂട്ടങ്ങൾ ഓരോരോ തരികടകളുമായി വരാറുണ്ട്. അതൊരു ഈ മഷ്റൂം ഇൻഡസ്ട്രി പോലെ, അത് പെട്ടെന്നത് മുളച്ചു പൊങ്ങും, പെട്ടെന്നൊരു ദിവസം ഇത് അപ്രത്യക്ഷമാവും. ആ സമയത്തുള്ളിൽ തന്നെ ആ വേണ്ടുന്ന കോടികൾ കൊയ്തായിരിക്കും അത്തരം പ്രസ്ഥാനങ്ങൾ അപ്രത്യക്ഷമാകുന്നത്. പിന്നീട് അത് വിസ്മൃതിയിലാഴുകയും ചെയ്യും. ഏതാണ്ട് അതുപോലെയാണ് ഈ ആത്മീയകോളത്തിൽ പുതിയൊരു പ്രസ്ഥാനം ആലപ്പുഴ കേന്ദ്രമാക്കി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ആ തരികട പ്രസ്ഥാനത്തിൻ്റെ പേര് കൃപാസനം എന്നാണ് അവരിട്ടിരിക്കുന്ന പേര്. കൃപാസനം, അത് കൃപാസനത്തിൽ അവർ പറയുക എന്ന് പറഞ്ഞാൽ, കൃപാസനത്തിൽ അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മാതാവാണ്. ഈ മാതാവിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സണ്ണി ലിയോൺ വരെ ചിലപ്പം തോറ്റുപോകും. അതുപോലുള്ള വളരെ ഹൈടെക് മോഡേൺ മാതാവ്. ഈ മാതാവിന് ഒരു വർത്തിച്ചിട്ടുണ്ട് ഒരു നീല കളറാവ്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. മൊത്തത്തിലൊരു ഒരു നീല ടോണാണ് കൊടുത്തിരിക്കുന്നത്. നീല മാതാവ്, നീല മാതാവിൻ്റെ ഹൃദയമൊക്കെ തുറന്ന് ആ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് മാതാവ് നിൽക്കുന്നത്. അന്നേരം പറയുന്നത് മാതാവിനെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഞങ്ങളതിനൊരു വിശേഷണം കൊടുക്കുന്നത് കുറുവാസനം എന്നാണ്. കുറുവാസനത്തിലേക്ക് വരിക, മാതാവിനോട് പ്രാർത്ഥിക്കുക. അതായത് ഉടമ്പടിയുണ്ട്. അതിന് ചില ചുമ്മാ വന്ന് പ്രാർത്ഥിച്ചാലൊന്നും പോയാൽ മാതാവ് അനുഗ്രഹം തരത്തില്ല. ഉടമ്പടിയുണ്ട്, അതൊരു 3 മാസത്തെ ഉടമ്പടിയിലേർപ്പെടണം. അതിനൊരു നിശ്ചിത ഫീസുണ്ട്. പിന്നെ ഞങ്ങളുടെ ചില പ്രോട്ടോക്കോളുണ്ട്. ആ ഫീസ് അടച്ച് കൗൺസിലേഴ്സിൻ്റെ അടുത്തോട്ട് പോകണം. കൗൺസിലേഴ്സ് ഞങ്ങൾ പറയും അതിൻ്റെ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്തൊക്കെ പ്രാർത്ഥനകളാണ് നടത്തേണ്ടത്. മെഴുകുതിരി, പല കളറിലുള്ള മെഴുകുതിരി, അത് ഞങ്ങൾ തരും. പുറത്തു നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ തരുന്ന മെഴുകുതിരി മേടിക്കണം, ഞങ്ങൾ തരുന്ന ലോക്കറ്റ് ഇടണം. ഇങ്ങനെയൊക്കെ നിങ്ങളൊരു 3 മാസം ചെയ്താൽ സംഭവം ക്ലിക്കാവും. അതുമാത്രമല്ല, ഞങ്ങളുടെ കൃപാസനം പത്രമുണ്ട്. പത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് അനുഭവ സാക്ഷ്യങ്ങളാണ് കംപ്ലീറ്റ്. അത് ഫ്രണ്ട് പേജിലെ ലീഡ് തൊട്ട് അവസാന പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ വരെ ഇങ്ങനെ ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഈ അനുഭവ സാക്ഷ്യം നിങ്ങൾ വായിച്ച് കോൾമയിൽ കൊണ്ട് വിശ്വസിച്ച് മാത്രം പോരാ, ഇത് നിങ്ങൾ വിതരണം ചെയ്യണം. പറ്റുമെങ്കിൽ ഇത് അരച്ച് കലക്കി പല രീതിയിൽ ഉള്ളിലേക്ക് പോയാലും നല്ലത്. ഇത് നിങ്ങൾ കേട്ടാൽ സാമാന്യ ബോധമുള്ള ഒരുത്തനാണ് കൈ കിട്ടുന്നതെടുത്ത് ഇത് പറയുന്നവനെ കൈകാര്യം ചെയ്യും. എന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കുറുവാ സംഘത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കുറുവാസനം എന്ന കേന്ദ്രത്തിലേക്ക്. സ്ത്രീകളാണ് ഇവരുടെ ഇരകൾ. സ്ത്രീകൾ ഇതുപോലെ പോകുന്നു, പുറകെ അവരുടെ കുട്ടികളെയും അവരുടെ ഭർത്താക്കന്മാരെയും കൊണ്ടുപോകുന്നു. ഇങ്ങനെ ജനലക്ഷങ്ങളെയാണ് ആത്മീയാന്തത്തിലേക്ക് നയിച്ച് അവരെ അന്ധവിശ്വാസികളാക്കി അവരുടെ പണവും തട്ടി അവരുടെ വിലപ്പെട്ട സമയവും പാഴാക്കി പോകുന്നത്. ഇതാണ് ഇത് നടക്കുന്നത്. വേറെ അങ്ങുമല്ല, ഈ സാക്ഷര കേരളത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞ സർക്കാർ 50 ലക്ഷം രൂപ ഗ്രാൻറ് നൽകി ഇവരെ സഹായിക്കുകയും ചെയ്തു. എന്ത് തോന്നുന്നു സാർ? അതായത് ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ട്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയുള്ള ഒരു സർക്കാർ തന്നെ ഇത്തരം ഉടായ്പ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നത് എന്ത് തോന്നുന്നു? സുനിലെ, രാഷ്ട്രീയം പോലും പ്രവർത്തിക്കുന്ന അന്ധവിശ്വാസത്തിലല്ലേ? അതിൻ്റെ നിലനിൽപ്പ് അന്ധവിശ്വാസത്തിലല്ലേ? ഉദാഹരണമായിട്ട് ഇടത് വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു എല്ലാവരും വിശ്വസിച്ചു. ഇനി അടുത്തായിട്ട് പറയും വലത് വരും, എല്ലാം ശരിയാകും എന്ന് പറയും, അതും വിശ്വസിക്കും. എന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകമായിട്ടുണ്ട്. ഞാനതിനെ മതത്തിൻ്റെ ഒരു സംഭാവനയായിട്ടാണ് ഞാനത് കാണുന്നത്. ജനങ്ങളെ ഇത്രമാത്രം അന്ധരും ബുദ്ധിഹീനരുമാക്കാൻ മത ആചാരങ്ങൾ, മതപരമായ പരിശീലനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ അധികമാണ്. അതുകൊണ്ട് ഒരിക്കലും മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരിടർച്ച ഉണ്ടാകത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് എവർ നിലനിൽക്കുന്നത്. ജനങ്ങളെ നിത്യമായി കളിപ്പിച്ച്, അവരെ കുരങ്ങ് കളിപ്പിച്ച് അതുകൊണ്ട് മുതലെടുക്കണമെങ്കിൽ
മതവും രാഷ്ട്രീയവും പരസ്പരം സഹകരിച്ച് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത് ആദ്യമായി ജനം മനസ്സിലാക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ, കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് മാറി പഴയ ഗവൺമെൻറ് വന്നു, പഴയ ഗവൺമെൻറ് മാറി ഈ ഗവൺമെൻറ് വന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നില്ലേ? ആരെങ്കിലും പറഞ്ഞോ ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇത് ഞങ്ങളെ സംഘടിതമായി കുരങ്ങ് കളിപ്പിക്കുകയും ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ്, ഇതിന് ഞങ്ങളില്ല എന്നാരും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വേറിട്ടൊന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് മലയാളി ഇന്നും പ്രാപിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു കാര്യം അറിയേണ്ടത്, യാതൊരു വിലയുമില്ലാത്ത കാര്യത്തിന്, അർത്ഥശൂന്യമായ കാര്യത്തിൽ ഏതോ വലിയ സംഭവമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന് തക്കതായ ഒരു പ്രക്രിയ ഉണ്ടാകണം. നമുക്കറിയാം, ഇപ്പോൾ യുക്തിപരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ, ഒരു സംവിധാനം സൃഷ്ടിച്ചാൽ അതിൽ അതുകൊണ്ട് ആർക്കും അത്ഭുതമോ അതെന്താണെന്ന് അറിയാൻ പോലുമുള്ള താല്പര്യമോ ഉണ്ടാകത്തില്ല. എന്നാൽ ബുദ്ധിശൂന്യമായ വെറും പൊട്ടത്തരമുള്ള ഒരു കാര്യം അവിടെ കൊണ്ട് വെച്ചാൽ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കടങ്കഥ ഉണ്ടാക്കി വെച്ചാൽ അത് അതുപോലെ വിഴുങ്ങിക്കളയും ആളുകൾ. നമുക്കറിയാം, ചരിത്രത്തിലാരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ചങ്ക് ശരീരത്തിന് വെളിയിൽ കിടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ സംഭാവ്യമാണ്. പക്ഷേ ആ ചിത്രത്തിൽ, കന്യാമറിയാമിൻ്റെ ചിത്രത്തിൽ തുടിക്കുന്നൊരു ചങ്ക് മാറിൻ്റെ മുകളിൽ ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോൾ ഒരു വലിയ അനുഭൂതിയാണ്. അതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെടുകയാണ്. കാരണം യാതൊരു ബുദ്ധിക്ക് നിരക്കാത്തൊരു ഒരു ഒരു പോത്തിന് പോലും ഇത് പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാകാവുന്ന ഈ എമണ്ടൻ മണ്ടത്തരം ഇത് കാണിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നൊരു പരിതാപകരമായ യാഥാർത്ഥ്യമാണ്. എനിക്ക് വാസ്തവത്തിൽ അങ്ങനെയുള്ളൊരു ചിത്രീകരണം കാണുമ്പോൾ, യേശുവിൻ്റെ അങ്ങനെ ഒരു പടമുണ്ട്, യേശുവിൻ്റെ പടം ഇതിനേക്കാൾ വികൃതമാണ്. എന്താണെന്നറിയാം, യേശുവിൻ്റെ പടത്തിൽ ഹൃദയം ഇങ്ങനെ നിൽക്കുന്നു, നാല് ഭാഗത്തേക്കും വെളിച്ചം ഇങ്ങനെ പോകുന്നു, യേശു ഇങ്ങനെ കാണിക്കുകയാണ്, ദാ നോക്കിയോ, ദാ അയ്യോ, ഒരു ഒരു രണ്ട് വയസ്സുള്ള ഒരു എന്താ പറയുന്നത് പൊട്ടനായ ഒരു പയ്യൻ പോലും അങ്ങനെ കാണിക്കത്തില്ല, എൻ്റെ ഹൃദയം നോക്കിയോ ഇങ്ങനെ കാണിക്കുക. ഇതിനെ വെച്ചാണ് ഇത് കാണുമ്പോൾ നമ്മളങ്ങ് വികാര വിച്ഛുംബിതരായി തീരുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രാകൃതമായ സ്വഭാവത്തെ ശരിക്കും ചൂഷണം ചെയ്യാൻ പഠിച്ച ആളുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തരികിടയാണ് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ കൃപാസനത്തിൻ്റെ ഒരു വലിയ ലോകത്തിലേക്കും വലിയ ഒരു ബുദ്ധി, അതിനപ്പുറത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂട. അവർ പ്രസിദ്ധപ്പെടുത്തുന്ന പത്രമോ സൂത്രമോ അത് അരച്ച് കലക്കി കുടിച്ചാൽ അതിൻ്റെ അനുഗ്രഹം വരുമെന്ന് പറയുകയാണ്. അയ്യോ, അതിനേക്കാൾ മാരകമായ അന്ധവിശ്വാസം ലോകത്തിലുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ, ഓ അവനൊരു പുസ്തകം കൈ കിട്ടിയാൽ അത് അരച്ച് കുടിക്കുന്നവനാണെന്ന് നമ്മൾ പറയത്തില്ല. അർത്ഥം അത് അത്രമാത്രം ആഴത്തിൽ ആർത്തിയോടെ വായിക്കുന്നവനെന്നാണ് ആ പ്രതീകാത്മകമായ നമ്മൾ അർത്ഥം കൽപ്പിച്ചത്. ആ പ്രതീകത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അതിനെ ആക്ഷരികമാക്കി, അയ്യോ ഈ പൊട്ടന്മാരായ ആളുകളെ, പൊട്ടിമാരായ ആളുകളെ കൊണ്ട് ഈ വിഷം കറന്ന സാധനം അരച്ചു കുടിപ്പിക്കുകയാണ്, ഇത് എത്ര പേര് ഇന്ന് ചാകും നാളെ ചാകും എന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇങ്ങനെയുള്ള മണ്ടത്തരം പറഞ്ഞില്ലെങ്കിൽ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ ആരും പോകത്തില്ല. പണ്ട് അമേരിക്കയിലെ ഒരു കടയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങും, ആരും അങ്ങോട്ട് പോകുന്നില്ല. നല്ല നല്ല സാധനങ്ങൾ നല്ല വിലയ്ക്ക് വിൽക്കുകയാണ് വെച്ചിട്ടുണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം എന്തെന്നറിയാം, ഓടി നടന്നൊരു 10-30 പഴഞ്ചൻ കാർ, ഓടാത്ത കാറ് വാങ്ങിച്ചിട്ട്, കണ്ടം ചെയ്ത കാർ വാങ്ങിച്ച് നല്ലതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലൊന്ന് പാർക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ആളുകളങ്ങ് ഇരച്ച് കയറാൻ തുടങ്ങി. കാരണം എടാ വല്ല എല്ലാവരും വരുന്നു, ഞാൻ പോയില്ല, നാണക്കേടല്ലേ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഏതെല്ലാം വിധത്തിൽ അവരുടെ പൊട്ടത്തരം മാർക്കറ്റ് ചെയ്യാമോ അത് മുഴുവനും. ഇതിനകത്ത് ഹിപ്നോട്ടിസം ഉണ്ട്. ഞാൻ അല്പം ഹിപ്നോട്ടിസം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഹിപ്നോട്ടിസത്തിൽ പറയുന്നത് ഈ ബുദ്ധിക്ക് കയറുന്ന അല്ല, അതായത് തലച്ചോറിന് സ്റ്റിമുലേഷൻ വരുന്ന ഒരു കാര്യവും ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കരുത്.
ഇപ്പം നമ്മൾ ഹിപ്നോട്ടിസത്തിൻ്റെ ആ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം ഏറ്റവും പരുഷമായിരിക്കണം, ഏറ്റവും ബോറിംഗ് ആയിരിക്കണം. നമ്മൾ നല്ല യേശുദാസിൻ്റെ ശബ്ദം കൊണ്ട് ആരെ ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കത്തില്ല. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ശബ്ദം വളരെ പരുഷമായിരിക്കും, പ്രാകൃതമായിരിക്കും. ഈ പാറയുടെ മുഖത്ത് ചേരട്ടെ ഒരിച്ച് വരയ്ക്കുന്ന പോലുള്ള സ്വരമായിരിക്കണം. മാത്രവുമല്ല, ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനകത്ത് അർത്ഥമുണ്ടാകരുത്. അർത്ഥമുണ്ടായെങ്കിൽ തലച്ചോറ് പ്രചോദിതമാകും, പിന്നെ ഈ ഹിപ്നോട്ടിസത്തിൽ പോകാനാകത്തില്ല. അപ്പം മനുഷ്യ തലച്ചോറിനെ ഈ കുട്ടിച്ചോറാക്കിയെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു വേണം, ഈ യേശുവിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന, ക്രിസ്തീയ വിശ്വാസത്തെ കച്ചവട തിരക്കാക്കി മാറ്റി ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ വർഗം മുഴുവനും മനുഷ്യൻ്റെ തലച്ചോറിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാം എന്ന ആ പ്രയോഗത്തിൻ്റെ ഉസ്താദുകളാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നാം എന്തു ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ആഭാസത്തിരങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എനിക്ക് അത്ഭുതം എന്താണെന്നറിയോ, കേരളം നവോത്ഥാനത്തിൻ്റെ നാടാണെന്ന് പറയുകയും ചെയ്യും. കേരളം നവോത്ഥാനത്തിൻ്റെ കൂടാരമാണെന്നാണ് പറയുന്നത്. ഒരു മൂളയുമില്ല, ബുദ്ധിയുമില്ല, ഇടത് കൈ എന്താണ് വലത് കൈ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൂടാ. അല്ല, ഇവിടുത്തെ നവോത്ഥാന നായകരായിട്ട് എടുത്തേക്കുന്ന ആൾക്കാരെ നോക്കുക, ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കുറേ വിഷപ്പുമാർ, കുറേ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ, ഇവരെല്ലാവരുമാണ് ഇവിടുത്തെ നവോത്ഥാന നായകർ. അപ്പോൾ ഈ നവോത്ഥാനമാണ് ഇങ്ങനെ ഈ കച്ചവടമായിട്ട് ജനങ്ങളുടെ ജീവൻ, ആരോഗ്യവും ജീവനും പണവും പോക്കറ്റും എല്ലാം നശിപ്പിക്കുന്ന ഈ അന്ധവിശ്വാസത്തിൻ്റെ പ്രളയമായിട്ട് അല്ലെങ്കിൽ ക്ഷുണാമിയായിട്ട് കേരളത്തിൽ നിലയടിക്കുന്നത്, കേരളത്തെ മുക്കിക്കൊല്ലുന്നത്. പക്ഷെ ഒരു കണക്കിന് സാർ ഇത് അവർക്ക് ഒരു ആശ്വാസമല്ലേ? കാരണം ഈ പറയുന്ന ആളുകൾ ഇവന്മാരുടെ ഇത്തരത്തിലുള്ള ഈ ഉടായ്പ കേന്ദ്രങ്ങളിലും പോയും ഇവരുടെ പ്രസ്ഥാനങ്ങളുടെ പുറകെ പോകുമ്പം ശരിക്കും ഇവരുടെ ഒരു ഫോക്കസ്, അവരുടെ അറ്റൻഷൻ ഡൈവേർഷൻ, അല്ലെങ്കിൽ ഇവർ പല പല ഗിമ്മിക്സ് കാണിക്കണം. അന്നേരം നല്ല ശതമാനം ആൾക്കാരുടെയും അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ഈ കുപ്പായ തൊഴിലാളികളും കൂതാശ തൊഴിലാളികളും കാരണമാകുന്നില്ലേ? അതിപ്പം സുനിൽ ഉന്നയിക്കുന്ന ചോദ്യം മനഃശാസ്ത്രപരമാണത്, സൈക്കോളജിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ആളുകളെ ചികിത്സിക്കാനായിട്ട് ആശുപത്രിയിൽ കൊണ്ടാക്കുന്നു. പല ഇപ്പം 10 പേരെ ആശുപത്രിയിലാക്കിയാൽ അതിൽ 8 പേർക്ക് പോലും അങ്ങനെ ഹോസ്പിറ്റലൈസ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരല്ല. ഈ ആശുപത്രികൾക്ക് പണം ഉണ്ടാകുന്നതിന് വേണ്ടി ഇതാണ് ഏറ്റവും നല്ല മാർഗം, അതുകൊണ്ട് അങ്ങനെ അവർ നിർബന്ധിക്കും. പോട്ടെ, അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിനെ ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞ എങ്ങനെയോ ജീവൻ കൊണ്ട് തിരിച്ചു വരും. പിന്നെ 4 പേരോട് 10 പേരോ അല്ലെങ്കിൽ 100 പേരോട് പറയും, എത്ര ബില്ലായെന്നറിയാമോ? 10 ലക്ഷം രൂപ എണ്ണിക്കൊടുക്കേണ്ടി വന്നു. വേറെ പലയിടത്ത് വരുന്നെങ്കിൽ 50,000 കൊണ്ട് തന്നേനെ. അപ്പോൾ ഈ 50,000 അല്ലെങ്കിൽ 10,000 കൊടുക്കേണ്ടടുത്ത് 10 ലക്ഷം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു നിർവൃതിയാണ്. അപ്പോൾ അങ്ങനെ ഈ രക്തം ഊറ്റിക്കുടിക്കുന്ന ആശുപത്രിയാണ് വലിയ ആശുപത്രിയാണെന്നാണ് ധാരണ. ഇത് മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ തത്വം ഞാൻ പറഞ്ഞുതരാം. എന്താണ് തത്വം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതിനെ വിലമതിക്കുന്നു എന്നുള്ളത് അതിനുവേണ്ടി നാം എന്ത് വില കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഞാനൊരു റോളക്സ് വാച്ച് വാങ്ങിച്ചു വെച്ചു, അതായത് 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ ഒരു റോളക്സ് വാച്ച് വാങ്ങിച്ചെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്ന HMTയുടെ ഒരു വാച്ച് വാങ്ങിച്ചു. ഇപ്പോൾ എല്ലാം ഈ ക്വാർട്സ് വാച്ചാണല്ലോ. ഈ HMTയുടെ വാച്ചും 10 വർഷം ഒരു വലിയ വ്യത്യാസമില്ലാതെ, ഒരു 2-3 സെക്കൻഡ് വ്യത്യാസമേ വരത്തോട് കൂടിപ്പോയാൽ അത് വർക്ക് ചെയ്യും. എനിക്കത് ധാരാളം മതി. പക്ഷേ അത് കിട്ടാൻ എനിക്കൊരു അനുഭൂതിയില്ലെന്നേ. എനിക്ക് ഈ റോളക്സ് ഞാൻ, കാരണം ഞാൻ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ അങ്ങോട്ട് എണ്ണിക്കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു വേദനയിൽ കൂടെയാണ് ഈ ഇതിൻ്റെ വില ഉണ്ടാകുന്നത്. നമ്മുടെ വേദനയാണ് വില. അപ്പോൾ എനിക്ക് എത്ര നഷ്ടം വന്നു എന്നതാണ് അതിൻ്റെ വില. അപ്പം കൃപാസനത്തിൽ പോയി ഞാൻ ഒരു പോഷണായി, ഞാൻ മണ്ടനായി, അതുകൊണ്ട് അതിന് വിലയുണ്ട്. മനസ്സിലാണ്, എന്നെ മണ്ടനാക്കുന്നവന് വില. അതേസമയം എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നവർ, എനിക്ക് നന്മ വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരെ ഞാൻ ചവിട്ടിമതിക്കും. സത്യം ഇതാണ്, വെളിച്ചമെന്ന് ഇന്നതാണെന്ന് ആരെങ്കിലും കാണിച്ചാൽ ഞാൻ അവനെ കടിച്ചു പറിക്കും. അതറിഞ്ഞ കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്, അവർ അത് ചവിട്ടിമതിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പം അതിന് നിൽക്കാതെ ഈ കൃപാസനം നടത്തുന്ന ആളുകളെ പോലെ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ചെയ്യുമായിരുന്നു, എനിക്കറിഞ്ഞുകൂടാ. അതെ, ഈ ആളുകൾക്ക് ഈ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്തിനോടും ഒരു പുച്ഛവും
ഒരു ഒരു വിലയും ഇല്ല. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇവർ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു ഒരു ബിസിനസ് തന്നെയല്ലേ. കാരണം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാക്കുന്നു. അതായത് ഇവരുടെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർ ചില ഗിമ്മിക്സ് അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അവിടെ കിട്ടുന്നതാണ് ഒരു അനുഭൂതി. ഒരു വ്യത്യാസവും ഇല്ല, അവനൊരു തരത്തിൽ ഒരു തരയുടെ കാണിച്ചു വെച്ചേക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അങ്ങനെയുള്ളൊരു അനുഭൂതി ക്രിയേറ്റ് ചെയ്യുന്നു, അതുണ്ടെന്നവരെ വിശ്വസിപ്പിക്കുന്നു. തിരിച്ചെന്തോ ഒരു അനുഭൂതിയോ അനുഗ്രഹമോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാക്കി. ഇത്തരത്തിൽ സൈക്കോളജിക്കലി ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ല ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ. അതിൻ്റെ ആരംഭം തന്നെ എങ്ങനെയാണെന്നറിയാം, മറ്റുള്ള എല്ലാറ്റിൽ നിന്നും ഞങ്ങൾ വേർതിരിഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് ചുറ്റും ഒരു വലിയ കോട്ടയം കിട്ടും. അത് ഇതിനകത്ത് മുഴുവനും പരമരഹസ്യമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ മാതാ അമൃതാനന്ദമയുടെ മഠത്തിനകത്തൊന്നും പോലീസിന് പോലും കയറാനൊക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കയറി കിട്ടിയാൽ അയ്യോ ഞാനൊരു വലിയ കാര്യസാധ്യം. ഞാൻ പോയ പോലെ മഠനായിട്ട് എന്താ പറഞ്ഞ ഉണ്ട വിഴുങ്ങി ഞാനിങ്ങ് തിരിച്ചു വരികയാണ്. പക്ഷേ പോലീസിന് കയറാൻ വയ്യാത്തൊരു കോട്ടയ്ക്കകത്ത് എനിക്ക് കയറാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം നോക്കിക്കോണം. ഈ കൃപാസനമാണെങ്കിലും സാധാരണ ആസനമാണെങ്കിലും ഇതിനെല്ലാം ഒരു വലിയ ഈ എന്താ ഒരു സീക്രസിയുടെ രഹസ്യത്തിൻ്റെ ഒരു കോട്ടയായിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ടൊന്ന് പ്രവേശിക്കാൻ ഒത്തുവെന്ന് പറയുമ്പോൾ അതിലേതോ ഒരു നിർവൃതിയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും കൊടുക്കാൻ ഞാൻ അത് ഇതെല്ലാം മനഃശാസ്ത്രമാണ്. അല്ല ഈ മറുഭാഷ എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്ന കസരത്തും എല്ലാം ഈ പറഞ്ഞപോലെ സാധാരണക്കാരൻ്റെ സാമാന്യബുദ്ധിക്ക് മനസ്സിലാകാത്തതും ഇതാരും ചോദ്യം ചെയ്യത്തുമില്ല, പിടിക്കത്തുമില്ല, ഒരുത്തനും ഇൻറ്റർപ്രറ്റ് ചെയ്യാനും പറ്റത്തില്ല. അന്നേരം മറുഭാഷ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഹിപ്നോട്ടിസത്തിൻ്റെ നമ്പർ വൺ ഉദാഹരണമാണ്. കാരണം മറുഭാഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഭാഷയല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഈ മറുഭാഷ പറയുന്ന ആളുകൾ ഈ 10 മിനിറ്റോ 15 മിനിറ്റോ അർത്ഥവത്തായ വാക്കുകൾ പറഞ്ഞാൽ ആരും അതിനൊരു വില കൽപ്പിക്കത്തില്ല. സമയം അവിടെ നിന്ന് പണ്ട് ഈ ആയുർവേദത്തിലെ രോഗങ്ങളെ നാലായിട്ടാണ് തിരിച്ചിരുന്നത്. അതായത് എന്താ പറഞ്ഞത്, വായു, പിത്തം, കഫം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ഒന്നുള്ളതാണ് ഈ ഗ്യാസ് ട്രബിൾ, മനസ്സിലല്ലേ. അപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ എങ്ങനെ പോകുന്നു, അതുപോലെയാണ് ഈ മറ്റൊരു സ്ഥലത്തു നിന്ന് പുറപ്പെടുവിക്കുന്നു. യാതൊരർത്ഥവും മറ്റതിനുള്ള അർത്ഥം തന്നെ ഇതിനുള്ളൂ. അപ്പോൾ അതിനെ ഒരു വലിയ ദൈവിക സിദ്ധിയായിട്ട് കാണുകയും അതുള്ളവൻ ദൈവത്തിൻ്റെ വലുതയാണെന്ന് പറയുകയും ചെയ്യത്തക്കവണ്ണം ഇത്രമാത്രം ബുദ്ധിഹീനമായ ഒരു ജനത ഇവിടെ ഉണ്ടായല്ലോ, ഞാൻ അത്ഭുതപ്പെടുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ പണ്ടൊക്കെ കുറച്ചുകൂടെ ഒക്കെ സമചിത്വത പാലിച്ചിരുന്ന കത്തോലിക്ക സഭ അല്ലെങ്കിൽ മറ്റ് മെയിൻ ലൈൻ ചർച്ചസ് പോലും ഇപ്പോൾ അതിൻ്റെ വാല പിടിച്ചിരിക്കുക. കാരണം നിക്കക്കള്ളിയില്ല. കാരണം അവിടെ ഒന്നുമില്ല, എവരോട് മത്സരിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഒരു വിണ്ണാക്കുമില്ല. അപ്പോൾ ഇതും കൂടെ നിൻ്റെ പിണ്ണാക്ക് എനിക്കൂടെ തരണേ എന്ന് പറഞ്ഞവൻ്റെ പുറകെ പോകത്തക്കവണ്ണം ഇത്രമാത്രം പാപരത്വത്തിലേക്ക് ഈ സഭകൾ അധപ്പതിച്ച് പോയത് ജനം കണ്ടറിയണം. ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന അവസ്ഥ എന്താണെന്നും ഇത് മുഴുവൻ വഞ്ചനയാണെന്നും ഇത് സാംസ്കാരികമായ പാപരത്വമാണെന്നും ഇത് മനുഷ്യരാശിക്ക് അപമാനമാണെന്നും മനസ്സിലാക്കണം. അല്ലാതൊരു നിവൃത്തിയുമില്ല, നാണക്കേടാണിത്, ലജ്ജാകരമാണ്. ഒരു നീ ഒരു 50 വർഷം നീ മറുഭാഷ പറഞ്ഞില്ലേ, നിനക്കോ നിൻ്റെ വീട്ടിൽ വളരുന്ന നായിക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ? നിൻ്റെ മക്കൾക്കോ നിൻ്റെ അയൽക്കാർക്കോ ലോകത്തിലൊരു മൃഗത്തിനോ ഒരു പക്ഷിക്കോ ഒരു ഇലയ്ക്കോ എന്തെങ്കിലും വിവരം ഉണ്ടായോ? പിന്നെ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ അർത്ഥശൂന്യമായ കാര്യങ്ങൾ മാത്രം ദൈവികമാണെന്ന് പറയുകയും അർത്ഥമുള്ളതിനെ മനഃപൂർവ്വമായി വെറുക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയുടെ പേര് ഭ്രാന്ത് എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് ഭ്രാന്ത്? മനസ്സിലാക്കണം. ഇത് ജനം എന്ന് തിരിച്ചറിയും? ഇത് വാസ്തവത്തിൽ സങ്കടം സഹിക്കാൻ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചു പോകുന്നത്. ജനങ്ങളുടെ അധപതനം കാണുമ്പോൾ ചങ്ക് പൊളിഞ്ഞു പോകുകയാണ് സങ്കടം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.